ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരാടാർ പെറ്റ്സിലൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങുന്നത്താവിലുള്ള MSP അക്വ ഫാമിലാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് എത്തിയത്. അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ഗപ്പികളാണ്. അത് പരിചയപ്പെടാനായിട്ട് എത്തിയത് നമ്മുടെ വിനോദേൻ്റെ അടുത്താണ്. അപ്പം നമ്മുടെ വിനോദേനെ നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. വിനോദേ, നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം. വിനോദേ, നമ്മുടെ ഈ ഒരു ഫാം ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ട് എത്ര കാലങ്ങളായി? ഒരു 5 വർഷത്തോളമായിട്ട് നമ്മൾ ഗപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ഈ ഒരു ഫാമിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, വളരെ വൃത്തിമെടുപ്പുള്ള ഒരു ഫാമായിട്ടാണ് എനിക്ക് ഈ ഒരു ഫാമിനെ കണ്ടപ്പോൾ തോന്നിയത്. എല്ലാം വളരെ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അച്ചടക്കത്തോടു കൂടിയാണ്. അതുപോലെ ഓരോ ഫിൽറ്ററിംഗ് സിസ്റ്റംസും അതുപോലെ ഫിഷിനെ വളർത്തുന്ന രീതിയും എല്ലാം വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോടെ പരിചയപ്പെടുത്തുമ്പോൾ വന്ന് മെയിനായിട്ട് ഫിഷിനെയല്ല എങ്കിൽ പോലും നമ്മളിതിലൊരു 40 വെറൈറ്റി ഫിഷിനെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിനോദേട്ടൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ടാങ്കും കൂടി പരിചയപ്പെടുത്താനാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പം എന്തായാലും നമ്മുടെ ഇതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തി കൊടുത്താലോ. അപ്പം നമ്മുടെ വിനോദേട്ടൻ്റെ മകളാണിത്. മോളുടെ പേരൊന്ന് നമ്മുടെ ചേട്ടന്മാർക്ക് പറഞ്ഞു കൊടുക്കോ? നേഹലല്ലേ. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ വിനോദേട്ടനെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു മകളും കൂടിയാണ്. വലുതാവുമ്പോൾ നമ്മുടെ വിനോദേട്ടൻ്റെ പോലെ തന്നെ ഭയങ്കര ആക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഈ ഉണ്ണി പറഞ്ഞത് എല്ലാ ഫിഷിൻ്റെ പേര് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. എല്ലാ ഫിഷിനും നമുക്ക് പോലും അറിയാത്ത പല പേരുകളും ഉണ്ണി പരിചയപ്പെടുത്തിയ ചേട്ടാണ് നമുക്കിവിടെ കാണിച്ചു തന്നത്. അപ്പം എന്തായാലും നമ്മുടെ സിസ്റ്റർ ടാങ്ക് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് മോളിൽ കിടന്ന് ഗപ്പീസിനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിനോദന്റെ ടെറസിന് മേലെ ഒരുക്കിയാണ് ഗപ്പി ടാങ്കുകൾ. ഒരുപാട് അക്വേറിയത്തിലും അതുപോലെ തന്നെ ഒരുപാട് തൊട്ടികളിലും അതുപോലെ തന്നെ ഓരോരോ കുളങ്ങൾ പോലെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെയാണ് വിനോദനെ സെറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് വിനോദനോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റിൽ തന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് അക്വാപോണി സിസ്റ്റം ടാങ്കിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഗപ്പി ബ്രീഡേഴ്സ് എല്ലാവരുടെ കയ്യിലും ഭൂരിഭാഗം പേരുടെ കയ്യിലും സിസ്റ്റം ടാങ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ നമ്മുടെ വിനോദേട്ടൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു ഐഡിയ പ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിസ്റ്റം ടാങ്ക് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വിനോദേട്ടൻ നമുക്ക് നമ്മുടെ ആ സിസ്റ്റം ടാങ്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് എന്തായാലും സിസ്റ്റം ടാങ്കിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഒരുപാട് നെൽക്കതിരുകളും കാര്യങ്ങളും വെച്ചിട്ടാണ് വിനോദേട്ടൻ ടാങ്ക് സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം നമ്മുടെ ഈ ഒരു സിസ്റ്റം ടാങ്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് വിനോദേട്ടനോട് ചോദിച്ചിട്ട് നമുക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽ അറിയാം. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ വിനോദേൻ്റെ സിസ്റ്റം ടാങ്ക് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുമ്പോഴുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൊറിയതിൻ്റെ ബാക്കിലും 2 കൊറിയായിട്ട് പാർട്ടിഷൻ ചെയ്ത് അതിന് മേലെ നെൽക്കതിർ എന്ന് പറഞ്ഞ സംഭവം നിൽക്കുന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സ്പോഞ്ചും കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ തുടക്കക്കാരനെ ഒന്ന് ഇലക്കി വിനോദേട്ട എനിക്ക് ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഇത് ഫിൽട്ടറേഷന് വേണ്ടി ചെയ്യണമെന്ന്. സാധാരണ നമ്മൾ സിസ്റ്റം ടാങ്ക് ചെയ്യുമ്പോൾ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അക്വയറൻസ് പോലെ സെറ്റ് ചെയ്തിട്ട് മെറ്റലും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ഇത് മെക്കാനിക്കൽ ഫിൽട്ടറേഷന് വേണ്ടിയിട്ടാണ്. അതായത് സ്പോഞ്ച് ഫിൽട്ടറാണ് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. ഇത് എയറേഷൻ കൊടുത്തിട്ട് വെള്ളം ഇപ്പുറത്തേക്ക് പമ്പ് ചെയ്യാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു പൈപ്പിൻ്റെ ഒരു ഇത് അതപ്പുറത്തെ ടാങ്ക് ടാങ്ക് മെയിൻ ടാങ്കിൽ നിന്ന് ഇപ്പുറത്തേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം. ഓക്കെ. ഫുൾ ടൈം ഇങ്ങനെ പമ്പ് ചെയ്യും. ഈ വെള്ളം ഇവിടെ മെക്കാനിക്കൽ ഫിൽട്ടറേഷൻ നടക്കുകയാണ്. സ്പോഞ്ചിൽ ഹാർഡായിട്ടുള്ള വേസ്റ്റ് ഫുൾ ഇതിൽ അടിഞ്ഞിരിക്കും. അതിനുശേഷം വെള്ളം മാത്രം ഇതിനടിയിൽ ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. സ്പോഞ്ചിൻ്റെ അടിയിൽ കാണുന്ന ഗ്യാപ്പ്, സ്പോഞ്ചിൻ്റെ അടിയിൽ ഈ പാർട്ടീഷൻ കൊടുത്ത ഗ്ലാസിന് ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഗ്യാപ്പ് ഉണ്ട്. ഇതിലൂടെ വെള്ളം ഫില്ലായിട്ട് ഇപ്പോഴത്തെ ടാങ്ക് കൂടെ ഫില്ലായി വരാണ്. ഓക്കെ ഓക്കെ. ഈ മെറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയസ് ഫോം ചെയ്യും. അത് നമ്മൾ അതുപോലെ നമ്മൾ ഈ ഇവിടെ ചെടി കൊടുത്തിട്ടില്ല, ചെടി എന്ന് പറയുമ്പോൾ നെല്ലാണ്, നെല്ലാണ് സംഭവം കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ല് തന്നെയാണ്. അതെ അതെ. അത് ഇപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ അറിഞ്ഞിക്കണ അക്വാപോണി സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഷ് ടാങ്കിൽ നിന്നുള്ള അമോണിയത്തിനെ വലിച്ചെടുക്കാനായിട്ടാണ് നമ്മൾ അതായത് ആ അമോണിയത്തിലാണ് ഈ ഒരു ചെടിക്ക് ഒരു വളർച്ച കിട്ടുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. അതെ. ഈ വെള്ളത്തിൽ അമോണിയ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുകൂടി പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അമോണിയ ഇവിടുന്ന് വലിച്ചെടുത്ത് ഈ ചെടി വളരും ചെയ്യും. അപ്പോൾ അതിന് നല്ല ശുദ്ധമായ വെള്ളം മീൻ കിട്ടും, നമുക്ക് കിട്ടുകയും ചെയ്യാം. അതായത് ഇത് ഫിൽട്ടറേഷൻ ചെയ്തിട്ടാണ് അത് അപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തത് മെറ്റൽസും പിന്നെ വേറെ ഈ വെള്ളം സിറാമിക് റിങ്സ് എന്ന് പറയും, ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ കാണുമ്പോൾ അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ ഒരു അക്വാപോണിക്സ് സിസ്റ്റം ടാങ്കിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു അപ്പുറത്തു നിന്നുള്ള ഒരു വെള്ളത്തിൽ നിന്നുള്ള അമോണിയത്ത് ശരിക്കും ഈ ഒരു അല്ലെങ്കിൽ വേസ്റ്റേജ് നമ്മുടെ ഈ ഒരു ഫിൽറ്ററിൽ അതായത് സ്പോഞ്ചിൽ വന്ന് അടിയും ചെയ്യും. അതുപോലെ അപ്പുറത്തു നിന്നുള്ള അമോണിയം കണ്ടൻറ്റ് നമ്മുടെ ഈ ഒരു
ഇതിക്കൂടെ ഈ സ്പോഞ്ചിന്റെ അടി കൂടെ സ്പോഞ്ചിന്റെ അടി കൂടെ വന്ന് ഈ ഒരു നെല്ലിന് വളമാക്കി മാറ്റുകയാണ് നമ്മുടെ ഈ ഒരു ഫിഷിന്റെ വേസ്റ്റ് ആയ അമോണിയംസും കാര്യങ്ങളും വന്ന് ഇതിന് ചെടികൾ വലിച്ചെടുക്കുന്നത്. നല്ല വെള്ളമാണ് നമുക്ക്, ശുദ്ധമായ ശുദ്ധമായ വെള്ളമാണ് നമുക്ക് ഈ മീനുകൾക്ക് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ വിനോദന്റെ ടാങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാനും പറ്റും. കാരണം ഇതിന്റെ ഫിൽട്രേഷൻ രീതി എന്ന് പറയുന്നത് ബാക്കിലാണ്. അതായത് ഒരു എയർ കൊടുത്ത് ഫ്രണ്ടിൽ കൊടുത്ത് വെള്ളത്തിനെ ചീത്തയാകുന്ന ഒരു സംഭവമല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളെല്ലാ കോറേജിലും നമുക്ക് കാണുമ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഈ നെൽക്കതിരുകളുടെ പരിപാടിയാണ് ചെയ്യുന്നത്. വളരെ ഫ്രഷായിട്ടാണ് നെൽക്കതിരുകൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല നമ്മൾ പാടത്തൊക്കെ നമ്മൾ വെളുപ്പാങ്കാലത്ത് കാണുന്ന പോലെ മഞ്ഞുതുള്ളിയൊക്കെ പോലെ ഓരോ കുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് നമ്മുടെ സംഭവം നിൽക്കുന്നത്. അപ്പം എല്ലാത്തിലും സ്പോഞ്ച് ഫിൽറ്ററും അത് ഫിൽറ്ററല്ല സ്പോഞ്ചും അതുപോലെ തന്നെ മെറ്റൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ വിനോദമായിട്ട് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലുള്ള പൈപ്പിംഗ് രീതി, നല്ല ഫിനിഷിങ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഈ ഒരു ഫാമിലിക്ക് കിടക്കുമ്പോൾ തന്നെ ഉള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ കൂടെ നല്ല പൈപ്പിംഗ് ലൈൻസും കാര്യങ്ങളൊക്കെ പോയി അങ്ങനെ നല്ല രീതിയിൽ കെട്ടിവെച്ച് അല്ലെങ്കിൽ അത് ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് നല്ല രീതിയിലാണ് സംഭവം ടാങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിലൊരു ഫീലാണ്, ശരിക്കും പറഞ്ഞ ഒരു പുതിയൊരു രീതി തന്നെയാണ്. നമ്മുടെ അടാർ പെറ്റിറ്റോറിൽ കാണാത്ത അല്ലെങ്കിൽ എവിടെയും കാണാത്തൊരു രീതി തന്നെയാണ് നമ്മുടെ വിനോദേട്ടന് ഇവിടെ സെറ്റാക്കിയത്. അപ്പോൾ വിനോദേട്ടൻ നമ്മുടെ ഫിൽട്രേഷൻ രീതികളെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ രീതിയിൽ നമുക്കിവിടെ വളർന്നു വരുന്ന മീനുകൾ നമുക്ക് കണ്ടാലോ, ഏകദേശം എത്ര വെറൈറ്റി ഫിഷിന് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്? 40 വെറൈറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയുള്ള ഫിഷുകൾ നോക്കി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ. അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് കടന്നിട്ട് നമ്മുടെ ഫിഷിന്റെ ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, പിന്നെ ഇവിടുത്തെ ഫുഡും കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാനുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ അപ്പുറത്തേക്ക് കടന്ന് കണ്ടാലോ. ഓക്കെ, അതെ, വിനോദ എൻ്റെ കയ്യിൽ ഒരുപാട് ഗപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പരിചയപ്പെടാവുന്ന കുറച്ച് ഗപ്പികളും നമുക്ക് എന്തായാലും പരിചയപ്പെടാം. 40 വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ 40 മേലെ പരിചയപ്പെടുത്താൻ പറ്റിയില്ല എന്ന് വരും. അപ്പം നമുക്ക് ഏകദേശം ഗപ്പികളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം, വിനോദൻ്റെ അടുത്ത് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാം. വിനോദം, അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടാലോ. അപ്പം നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടാൻ പോകുന്ന ഐറ്റം അത് ഏതാണ്? ഡ്രാഗൺ എന്ന് പറയുന്ന ഐറ്റം. ഡ്രാഗൺ ഇത് പൊതുവായിട്ട് എല്ലാവരും കണ്ടുവരുന്ന ഒരു ഗപ്പിയാണ്, പക്ഷെ നല്ല ഡോർസിലും നല്ല ക്വാളിറ്റിയും എപ്പോഴും നിൽക്കുന്ന ഒരു ഐറ്റം ആണ്. റെഡ് ഡ്രാഗൺ ഓക്കെ. ഫീമെയിലിന് ഡോർസൽ എന്ന് പറയുന്ന മേലെ കാണുന്ന ഒരു, അതെ അതെ, അതാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് വീണൊക്കെ എടുക്കുന്നുണ്ടല്ലോ, അത് അത്യാവശ്യം വലിപ്പത്തിലുണ്ട് അല്ലേ? അതന്നെ അതന്നെ അതന്നെ. ഈ സാധനം നമ്മള് മറ്റേ വിനോദന്റെ താഴത്തെ ഒരു ഷീറ്റ് കൊളത്തിലും കെടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ഐറ്റം, അതായത് ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് കൊടുക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതല്ല, നിങ്ങൾക്ക് അതിനായിട്ടാണ് നമ്മുടെ വിനോദന്റെ നമ്പർ നമ്മൾ വീഡിയോയിലും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത്. അപ്പൊ വില വിവരങ്ങൾ അതുപോലെ തന്നെ മറ്റു വിവരങ്ങളെല്ലാം വിനോദനെ വിളിച്ചു ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനെ കണ്ടു. ഓക്കെ, ഇത് നല്ലൊരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏതാണ്? റെഡ് ടെക്സിഡോ. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്കും റെഡും കൂടിയുള്ള ഒരു ടൈപ്പാണ് കാണുന്നത്. ബ്രസീലിയൻ റെഡ് എന്ന് പറയുന്നത് അതിന്റെ ടൈല് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. ഓക്കെ ഓക്കെ. ബ്രസീലിയൻ റെഡ് അല്ലല്ലോ ഇത്? ബ്രസീലിയൻ റെഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇതേ ഒരു മോഡൽ തന്നെയാണ്, പക്ഷേ ഇതിനേക്കാളും ഇതിന്റെ ടൈല് ഇത്തിരി വലുപ്പമുണ്ടാവും. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ എങ്ങനെ അത് കൊടുക്കാനായിട്ടുള്ള കുറച്ചുള്ളൂ, ഇപ്പോ എല്ലാം ആയി വരുന്നു, കൊടുക്കാനായിട്ട് ഇല്ലപ്പോ കുറച്ചുള്ളൂ കുറച്ചുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ ഞാൻ വന്നപ്പോൾ ഇനി എന്നെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്ത ഒരു ഗപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡലിനെ കുറിച്ചൊന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാം ചേട്ടാ. റെഡ് ലൈസ് ആണ്, ആൽബിനോ റെഡ് ലൈസ്. ഓക്കെ ഓക്കെ. റെഡ് ഐ ആണല്ലേ ഇത് വരുന്നത്? ആൽബിനോസ് റെഡ് ഐ ആണ് വരാൻ മൊത്തത്തിൽ അല്ലേ? അപ്പൊ ഇത് എങ്ങനെയാണ്, ഇത് എണ്ണത്തിൽ അല്ലെങ്കിൽ ഇത് ബ്രൂഡ് സ്റ്റോക്ക് ആണോ? ഇത് ബ്രൂഡാണ്, എന്റെ ബാച്ച് എപ്പോഴാണ് എഫ് ടുവൊക്കെ കിടക്കുന്നുണ്ട്, ആയിട്ട് കിടക്കുന്നുണ്ട്. കിടക്കാൻ നമുക്ക് കൊടുക്കാറായി, അത് കൊടുക്കാറായിട്ട് ഒരു 1.5 മാസം കൂടി കഴിഞ്ഞ് നമുക്ക് കൊടുക്കാൻ ആയിട്ടുണ്ടാവും, കൊടുത്തു തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പോൾ അത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫിഷാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ നമ്മുടെ വിനോദനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാണാൻ തന്നെ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു അഴകുള്ളൊരു ഫിഷാണ്, നല്ല ടെയിലും കാര്യങ്ങളും അതുപോലെ ഡോർസലായാലും നല്ല രീതിയിലുള്ള ഡോർസലാണ്. പിന്നെ ആക്റ്റീവ്, നല്ല ആക്റ്റീവായുള്ള ഫിഷും കൂടിയാണ്. പിന്നെ നമ്മൾ പ്രതീക കിടക്കുമ്പോൾ ഇത് ഏതാണ് ഫിഷ്? വിനോദേട്ടാ, ടോപ്പസ് ബ്ലൂ റിബണാണ്. ടോപ്പസ് ബ്ലൂ. ഓക്കെ. ഇത് അത്യാവശ്യം പേരിലുണ്ടല്ലേ ഇതാണ്? ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് ആണ്. ഇത് ഒറ്റ പേരുള്ള വിനോദണ്ടെങ്കിൽ F1 ആണ്, അതായത് ഫസ്റ്റ് ബാച്ച്. ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ ഫ്രൈസ് ആണ്, റിബൺസ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇവരെ റിബൺസ് ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു എണ്ണത്തിൽ തന്നെ റിബൺസ് ഇറങ്ങിയിട്ടുണ്ട് തന്നെ നമുക്ക് പറയാം. ഇതിപ്പോ ചേട്ടാ, നമ്മൾ റിബൺ ഗപ്പിയുടെ കേസിൽ റിബൺ ടു റിബൺ, അതായത് മെയിലും ഫീമെയിലും റിബൺ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ പെയർ ആവില്ല അല്ലെങ്കിൽ ബ്രീഡിംഗ് ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈസിലാണെങ്കിൽ പെയർ ആവും. ടയർ ആവും അല്ലേ? ഓക്കെ ഓക്കെ.
പിന്നെ ഇപ്പുറത്തെ ടാങ്ക് കാലിയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളില് നമ്മുടെ വിനോദേട്ടൻ ഒരു ബ്രീഡിംഗ് കേജ് ആണ് ഉണ്ടാക്കിയത്. ബ്രീഡായിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ, ജസ്റ്റ് ബ്രീഡായിട്ടുള്ളൂ. ജസ്റ്റ് ബ്രീഡായിക്കണ ഒരു സംഭവമാണല്ലേ. ഓക്കെ ഓക്കെ, കുട്ടികളെ കാണാം. കുട്ടികളെ കാണാം. അപ്പൊ ചെറിയ ചെറിയ ഫ്രൈസ് ആണ്. ജസ്റ്റ് എത്ര 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് ഉണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പൊ ഇതിന്റെ പേരന്റ് ഫീമെയിൽ ആണ് അതിന്റെ ഉള്ളില് കിടക്കുന്നത് അല്ലേ. ഓക്കെ, ഇത് നമ്മുടെ മെയിൽസ് അല്ലേ. ഓക്കെ ഓക്കെ, ഇത് ഭയങ്കര ഒരു വെറൈറ്റി ഫിഷ് ആണല്ലോ അത്. ഇതിന്റെ ഫുൾ നെയിം എന്താണ് ചേട്ടാ? യെല്ലോ കിങ് കോബ്ര എന്നാണ് പേര്. യെല്ലോ കിങ് കോബ്ര എന്നാണ് അതിന്റെ പേര്. ഇത് അധികം സ്റ്റോക്ക് കണ്ടിട്ടില്ല. ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഒരു 2-3 മാസത്തിന് ശേഷം നമ്മുടെ ഒരു അഡൽട്ട് ആയിട്ടുള്ള സംഭവം തന്നെ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ വില വിവരങ്ങൾ വിനോദ എന്നെ വിളിച്ച് ചോദിക്കാം. ഇപ്പൊ ഇപ്പുറത്ത് കാണുന്ന ഫിഷ് ഏതാണ് വിനോദേട്ടാ? സാന്റാക്ലോസ്. ഓക്കെ ഓക്കെ, അതിന്റെ ചിറകൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈറ്റ് കളറായിട്ട് കാണുന്ന ഒരു ഇതാണ് കാണുന്നതല്ലേ ശരിക്കും. അതിന്റെ ഫീമെയിൽ ആണ് നമുക്ക് ആ മൂലക്ക് കാണുന്നത്. ഇതിപ്പോ ഒരു ബ്രീഡിംഗ് സ്റ്റോക്ക് ആണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അല്ലേ വിനോദേട്ടാ? വിനോദ ഇത് ബ്രൂഡ് സ്റ്റോക്ക് ആണ് വിനോദേട്ടന്റെ. അപ്പൊ ഇതിന്റെ ഫ്രൈസ് ആയിട്ടുണ്ട്. അപ്പൊ ആയിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാ വില വിവരങ്ങൾക്കും വിനോദേട്ടനെ വിളിച്ച് ചോദിക്കുക. പിന്നെ നമ്മുടെ ഇനി കാണാനുള്ളത് ഏതാണ്? ഇത് ഏതായിട്ടാണ്? എങ്ങനെ ഡിമാൻഡുള്ള റൈറ്റ് ആണോ അത്? കുഴപ്പമില്ല, അത് അത്യാവശ്യം നന്നായി കുഞ്ഞുങ്ങളുണ്ടാവുന്നതാണ്. കുഞ്ഞുങ്ങളുണ്ടാവുന്ന ഗപ്പിയാണ്. പിന്നെ ഇതേതാണ് ചേട്ടാ? ഇപ്പൊ നമ്മൾ നമ്മൾ മോളിൽ കണ്ട ആ സെയിം സാധനം വേറെ ലൈനാണ്. ലൈനാണല്ലേ, ലൈൻ വേറെ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ വരുന്ന ഫ്രൈസ് ആണ്. പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെ വന്നപ്പോ വിനോദേട്ടന്റെ ഈ ഒരു അക്വേറിയത്തിൽ ഇവിടെ വന്നപ്പോ നമ്മൾ അധികം പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു സംഭവമാണ് ആ മൂലക്ക് കാണുന്ന നവണിക്കകൾ. അത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് വിനോദേട്ടൻ എല്ലാ ടാങ്കിലും സെറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ കാണുമ്പോ ഇത് എന്താണ് സംഭവം? നമ്മുടെ വൈറ്റ് ടെക്സ്റ്റർ ആണ് വിനോദേട്ട. വൈറ്റ് ടെക്സ്റ്റർ ആണ് സംഭവം. ഓ, ഇത് ബെസ്റ്റ് ക്വാളിറ്റി വൈറ്റ് ടെക്സ്റ്റർ ആണല്ലോ. അത് നല്ല ഡോർസിലും നല്ല ടെയിലും കാര്യങ്ങളായിട്ടുള്ള വൈറ്റ് ടെക്സ്റ്റർ ആണ് ഈ സംഭവം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫിഷ് ആണ്. പിന്നെ ഏതാണ് നമ്മുടെ ഇനി കാണാനുള്ള ഐറ്റം? ലൈസ്. ഇത് എന്ത് ടൈപ്പ് ലൈസ് ആണ് കേട്ടത്? ബ്ലൂ ലൈസിന്റെ ആണ്. ബ്ലൂ ലൈസിന്റെ തന്നെ വേറൊരു റോയൽ ബ്ലൂ ലൈസ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഫിഷ് ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ ടെറസിന്റെ മേലെ നല്ലൊരു ഗ്ലെയർ വരുന്ന കാരണം ഫിഷിനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്ന് വരും. എന്നാലും പരമാവധി നമ്മള് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്ത് കാണുമ്പോൾ ഒരു റെഡ് ടൈപ്പ് ഗപ്പിനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് എന്ത് ടൈപ്പാണ്? ഫുൾ റെഡ് റിബൺ. ആൽബിനോ ആണത്? ആൽബിനോ ഫുൾ റെഡ് ആണ്. അതിന്റെ റിബൺ ടൈപ്പ് ആണ് വന്നത്. അപ്പൊ ഇതെങ്ങനെ നമ്മുടെ വെള്ളത്തിൽ ഇത് പിടിക്കാവുന്ന ഒരു ഫിഷ് ആണോ ഇത്? വേണമെന്നുള്ള പി എച്ച് കാര്യങ്ങളൊക്കെ എപ്പോഴും കൺട്രോളിങ് ആയിട്ടിരിക്കണം. കുട്ടികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് എൻ ബാച്ച്. ഓക്കെ ഓക്കെ, പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഏതാണ്? നമ്മള് നേരത്തെ ഇപ്പനെ കണ്ട ഒക്കെ ലൈനേജുകള് വേറെ വേറെ കള്ളികളിലാക്കി ഇട്ടാണ് നമ്മൾ. ഓക്കെ ഓക്കെ, ഇത് ഏതാണ് വിനോദേട്ടൻ ഈ മോഡല്? വയലറ്റ് കോബ്ര എന്ന് പറയും. വയലറ്റ് കോബ്ര. ഓക്കെ, ഇത് വയലറ്റ് കോബ്ര എന്ന് പറഞ്ഞൊരു എനം ഫിഷ് ആണ്. ഇത് നമ്മുടെ സാധാരണക്കാര്, അതായത് ഇപ്പൊ വിനോദം നമ്മളിപ്പോ നമ്മുടെ നമ്മുടെ തുടക്കക്കാരായ ഒരു എന്നെ പോലെ തുടക്കക്കാരനായ ഒരാൾക്ക് വളർത്തി തുടങ്ങാവുന്ന ഗപ്പികള് അത് ഏതാണ് സ്റ്റാർട്ടിംഗ് എന്ന് പറയാൻ പറ്റുന്ന? ആൽബിനോസ് എടുക്കാൻ നോക്കിയാൽ മതി. കൂടുതലും ജെറ്റ് ബ്ലാക്ക് പോലത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രാഗൺ ബ്ലാക്ക് ഐ ഒക്കെ വരുന്നതിന് പരമാവധി എടുക്കാല്ലേ. എടുക്കാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 10 വെറൈറ്റിയോളം നമ്മളിപ്പോ ഈ ഒരു സെക്ഷനിൽ പരിചയപ്പെട്ടു. അതായത് ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു 10 വെറൈറ്റി ഗപ്പീസിനോളം നമ്മൾ പരിചയപ്പെട്ടു. അപ്പം നമുക്കിനി അവിടെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈനായിട്ട് ഇങ്ങനെ ആ ഒരു സെക്ഷൻ കെടുക്കണം. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് ഗപ്പികളും കൂടി നമുക്ക് കാണാനുണ്ട്. അതിന് മുമ്പ് വിനോദമായിട്ട് നമ്മുടെ ഈ ഒരു ഗപ്പികളെ നമ്മളിവിടെ കാണുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗപ്പികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു ഹെൽത്തിൻ്റെ രഹസ്യം അല്ലെങ്കിൽ വിനോദമായിട്ട് ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ആ ഒരു സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കും. കാരണം ഞാനിവിടെ വിനോദനോട് വന്നപ്പോൾ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വിനോദായിട്ട് എങ്ങനെയാണ് ഈ ഗപ്പികൾ ഇത്ര ഹെൽത്തി ആയിട്ടിരിക്കണേന്ന്. കാരണം നമ്മുടെ വീട്ടിൽ പോലൊരു കുഞ്ഞുങ്ങൾ വളർച്ച വരുന്നില്ല എന്നുള്ള കാര്യം വിനോദനടുത്ത് പറഞ്ഞപ്പോൾ വിനോദന കുറച്ച് ഫുഡിന്റെ കാര്യം എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ വിനോദനോട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ പറഞ്ഞു കൊടുക്കും. ആർടിമിയാണ് കൊടുക്കുന്നത് മെയിനായിട്ട്. ആർടിമിയ ഹാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലൈസിനെല്ലാം ആർടിമിയ ഹാച്ച് ചെയ്ത് കൊടുക്കാണ്. അതുപോലെ ഒരു നേരം നമ്മള് ആർടിമ ഫ്ലൈക്ക് കൊടുക്കും. പിന്നെ ഡി കാപ്പ് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് കൊടുക്കുന്നത് മാറി മാറി പ്രിൻസ് മീൻ കൊടുക്കും. അടക്കെ
എല്ലാം മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. എത്ര നേരമാണ് വിനോദ് അതിന്റെ ഫുഡിംഗ് രീതി? മൂന്ന് നേരം കൊടുത്താലാണ് ഫിഷ് നല്ല രീതിയിൽ പൊന്തി വരുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. എന്നാലും ആർടിമി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹാച്ചിതിലാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടേക്ക് കിടക്കുമ്പോ നമുക്ക് ഇവിടെ കുറച്ച് ഗപ്പീസിനും കാര്യങ്ങളും കാണാനുണ്ട്. അപ്പൊ ഇത് എന്ത് ടൈപ്പ് ഗപ്പിയാണ്? മിക്സഡ് ആണ്. മിക്സഡ് മെയിലുകൾ മാത്രം കുറച്ച് ഫീമെയിൽ ചത്തു പോകുമ്പോ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇട്ടുള്ളൂ. മെയിൽസിന്റെ മാത്രമായിട്ട് ഇട്ടങ്ങണ ഗപ്പീസ് ആണ്. ഇപ്പഴത്തേക്ക് കിടക്കുമ്പോ റെഡിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് എന്ത് ടൈപ്പ് ഫിഷ് ആണ്? ഫുൾ റെഡ് ആണ്. ഫുൾ റെഡിന്റെ റിബൺ ഒന്നും ഇല്ലാത്ത നോൺ റിബൺ ആയിട്ടുള്ള സാധനങ്ങളാണല്ലേ? ഓക്കെ. ഇതെങ്ങനെയാണ് കൊടുക്കാനായിട്ടുള്ള ഐറ്റംസ്? ഐ വരുന്നുള്ളു. ഐ വരുന്നുള്ളോ? നമ്മുടെ ഈ ഗപ്പി സംരംഭം തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായി? അഞ്ചു വർഷത്തിനടുത്തായി. അപ്പൊ നെല്ല് വലിയൊരു രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ അല്ലേ? കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഫുൾ റെഡിനെ കണ്ടു. ഇനിയിപ്പോ ഈ കാണുന്ന സാധനം അത് ജെറ്റ് ബ്ലാക്ക് റിബൺ. ജെറ്റ് ബ്ലാക്ക് റിബൺ ആണ്. ഫുൾ റെഡിന്റെ റിബൺ. റിബൺ ഇത് ഈ വലിപ്പ വരുള്ളോ? അല്ലല്ല, ആയി വരുന്നുള്ളൂ. ആയി വരുന്നുള്ളൂ. മാസം സൈസ് ആയിട്ടുള്ളൂ. പിന്നെ ചേട്ടാ, നമ്മളിപ്പോ ഈ ഒരു ഗപ്പി ഫ്രൈ, അതായത് ചെറുപ്പത്തില് തൊട്ട് വലുതാവണം ഇന്ന അളവിൽ വരെ ഇത് കൊടുക്കാൻ പാടുള്ളൂ, ഇത്ര വലിപ്പം വരെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് പിന്നീട് അങ്ങോട്ട് അത് വളർന്ന് പൊക്കോളും? അതായത് ഇപ്പൊ ഈ ഒരു ഫിഷിന് ഉദാഹരണം കഴിഞ്ഞിട്ട് ഇതിന് ഇപ്പൊ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ആർ ടി എന്നാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? പിന്നെ കൊടുക്കുന്നുണ്ട്. ഈ സൈസുള്ള എല്ലാരും കൊടുക്കുന്നു. ബ്രൂഡിന് വരെ കൊടുക്കുന്നു. എല്ലാരും കൊടുക്കുന്നു. നമ്മള് ബ്രൂഡിന് വരെ നമ്മള് ആർ ടി എം കൊടുക്കുന്നതാണല്ലേ? ഓക്കെ ഓക്കെ. ചെറുതിന് മാത്രമേ കൊടുക്കും, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാ പ്രായത്തിലും നമുക്ക് ഫിഷിന് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ എന്ത് ടൈപ്പാണ്? നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലൂഷ് ബ്ലൂ ഗ്രാസ് ആണ്. ബ്ലൂ ഗ്രാസ് ആണ് സംഭവം. ഓക്കെ ഓക്കെ. ഇത് നല്ല അത്യാവശ്യം വില വരുന്ന ഒരു ഫിഷ് ആയിരിക്കും. ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ സാധനം? കൊടുക്കാനായിട്ട് കുറച്ചുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വിനോദേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ വിളിച്ച് ചോദിച്ച് ഡീറ്റെയിൽ അറിയാവുന്നതാണ്. ഇപ്പഴത്തേക്ക് കിടക്കുമ്പോ ഏതാണ് വിനോദ ഏട്ടാ? ഇതും അതേപോലെ തന്നെ ഒരു റെഡ് ഗ്രാസ് ആണ്. ആ ബ്ലൂവിന്റെ റെഡായിട്ടുള്ള റെഡ് ഗ്രാസ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ ക്യാമറ ചെറിയ ഫോക്കസ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏതാണ് നമ്മുടെ ഇതിൽ കാണാനുള്ള അടുത്ത ഐറ്റംസ്? പിന്നെ ഇതിന്റെ അടിയിൽ കുറച്ച് ഐറ്റംസ് കിടക്കുന്നുണ്ടല്ലേ. ഇത് ഏതാണത്? സിസർ ടൈലാണ് സാധനം. അതായത് ഈ കത്രിക പഴുത് പോലെ കട്ടായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. പിന്നെ ഇത് ഏതാണ്? ഓരോരോ ലൈൻസും സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാത്തിന്റെ കുറേ ലൈൻസുകൾ ഉണ്ട്. ഇത് ഏതാണ് മോഡല്? ആൽബിനോ റെഡ് ലൈസിന്റെ തന്നെ ഒരു മോഡലാണ്. ഇത് ഏതാണ്? പാണ്ടോര ബ്ലൂ മൊസൈക്ക്. ഇത് എങ്ങനെ കൊടുക്കാനുണ്ട് ഐറ്റംസ് കയ്യില്? ആയി വരുന്ന ഫിഷ് ആണല്ലേ. ഇത് ഏതാണ്? ആൽബിനോ കോയി. ഓക്കെ. അതായത് ആൽബിനോ കോയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ടോപ്പിൽ ഒരു റെഡ് കാണും അല്ലേ. ഹെഡ് ഇതായിരിക്കും. അത്യാവശ്യം നല്ല കാണാൻ നല്ല അഴകുള്ള ഫിഷാണ്. പിന്നെ ഏതാണ് നമ്മുടെ കയ്യിൽ പരിചയപ്പെടാനുള്ള ഐറ്റംസ്? അപ്പൊ ഇനി ഒരുവിധം നമ്മൾ ഫിഷിനൊക്കെ പരിചയപ്പെട്ടു. ഇത് ഏതാണ് വിനോദേട്ടാ? റെഡ് ഗ്രാസിന്റെ പേരന്റ്സ് ആണ് വരുന്നത്. പേരന്റ്സ് നമ്മൾ നേരത്തെ കണ്ട സംഭവത്തിന്റെ പേരന്റ്സ്. ഓക്കെ ഓക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫീമെയിൽ ആണ്. ഇത് ആൽബിനോ ആണ് സംഭവം. അത്യാവശ്യം നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ഡോർസലാണല്ലേ. ഓക്കെ. ഇത് ഏതാണ് ഐറ്റം? ഇത് ഏതാ മോഡലത്? റെഡ് പാൻഡ ആണ് സംഭവം. അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല റെഡിഷ് ആയിട്ടുള്ള ഫിഷാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മേടിച്ച് വളർത്താനായിട്ട് പറ്റുന്ന ഫിഷാണ്. പക്ഷെ ഇത് ആൽബിനോ ആണ്. തുടക്കത്തിൽ ഇത് ആൽബിനോ നമുക്ക് ഇത്തിരി പണിയാണല്ലേ. ചെയ്തോണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ. ഇനി ഏതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു സെക്ഷൻ, അതായത് വിനോദന്റെ ഫിഷിന്റെ ഈ ഒരു സെക്ഷനിലുള്ള ഗപ്പീസിനെ നമ്മൾ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ വില വിവരങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയണില്ല. അതിനായിട്ടാണ് നമ്മളെ നമ്പറും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ള ഗപ്പീസ് ഏതൊക്കെയാണ് വിനോദേട്ടാ? പിന്നെ ഏതാണ് നമ്മുടെ റെഡ് കോബ്ര. അതായത് ഈ വയലറ്റിന്റെ തന്നെ റെഡ് കളർ ആയിട്ടുള്ള കോബ്ര ഫിഷ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ബ്ലാക്ക് ബ്ലൂ കോബ്ര എന്ന് പറഞ്ഞിട്ട് സെയിനാണ്. ബ്ലാക്ക് ബ്ലൂ കോബ്ര അല്ലേ. സിംഗിൾ ആയിട്ട് കിടക്കണം അല്ലേ. അത് ടൈല് കട്ടാവാതിരിക്കാൻ മാറ്റിട്ട്. ഓക്കെ ഓക്കെ. ഏതാണ് ഐറ്റം? അത് റെഡ് ക്രൗൺ ടൈല്.
റെഡ് ക്രൗൺ ടെയിൽ. ഓക്കേ, ഇത് അധികം ആരെങ്കിലും കാണാത്ത ഒരു വെറൈറ്റി ഫിഷ് ആയിരുന്നു. പക്ഷെ നമ്മൾ ടാങ്ക് സെറ്റിംഗിന്റെ കാരണം ശ്രദ്ധിക്കാൻ കുറച്ചൊക്കെ പോയി, ചത്തുപോയില്ല. അത് ഇതിപ്പോ വീണ്ടും ഡെവലപ്പ് ചെയ്തോണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണ്. ഇതേതാണ്? ഇത് റിബൺസ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഏകദേശം നമ്മൾ ഗപ്പികളെ കണ്ടു. അപ്പൊ ഇതില് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ പ്ലാന്റ് അല്ലേ കേട്ടോ, ജാവാമോസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പൊ ഈ ജാവാമോസിന്റെ ഇതില് ഷ്രിമ്പ് അല്ലേ കിടക്കണേ, ഷ്രിമ്പ് കിടക്കണുണ്ട്. അത് നമുക്ക് കാണാനായിട്ട് പറ്റണില്ല, ചെറിയ ചെറിയ ഷ്രിമ്പുകളായ കാരണം നമ്മുടെ ക്യാമറ കൂടെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ സാധനത്തിന്റെ വലിയൊരു കളക്ഷൻ നമ്മുടെ വിനോദന്റെ വീടിന്റെ താഴത്ത് കുറച്ച് ടാങ്കുകളിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഈ ഒരു ജാവാമോസ് എന്ന സാധനം ഇവിടെ ഉണ്ട്. പക്ഷെ അത് സെയിലിനുള്ളതല്ല. അപ്പൊ നമ്മുടെ നിനക്ക് താഴത്തും കൂടി ഒന്ന് കാണാൻ പറ്റും. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ടെറസിന്റെ മേലെ കുറച്ച് ഗപ്പീസിനെ കൂടി ഒന്ന് കാണാം. അപ്പൊ ഏകദേശം നമ്മുടെ ഗപ്പികളൊക്കെ കണ്ടു കഴിഞ്ഞു, നമ്മൾ ഏകദേശം ഗപ്പികളൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി ഇവിടെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കാണുന്ന ടാങ്ക് സിസ്റ്റം. അതായത് തൊട്ടികളിലും അതേപോലെ തന്നെ വേറൊരു ടൈപ്പ് സിസ്റ്റത്തിലേക്ക് ആയിട്ടാണ് അതായത് അദ്ദേഹം ബ്രൂഡ് സ്റ്റോക്ക് അതേപോലെ തന്നെ ബ്രീഡിങ് കേജുകൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മുടെ വിനോദനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. വിനോദായിട്ട് ഇത് എന്ത് ടൈപ്പാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് ശരിക്കും കുട്ടികളെ കുളിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കുട്ടികളെ കുളിപ്പിക്കാൻ ചെറിയ ടൈപ്പ് വരുന്നുണ്ടല്ലോ, അതിന്റെ വലിയ ടൈപ്പാണ്. ആവറേജ് ഒരു 700 രൂപ കോസ്റ്റ് വരുന്നുണ്ട് ഈ 4 അടിയുടെ ഗ്രൗണ്ടിന്. നമുക്ക് സെപ്പറേറ്റ് പോലെ ഫ്രെയിം ഒന്നും വെക്കേണ്ട കാര്യമില്ല, വെള്ളം നിറച്ച് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റിഫ് ആയിട്ട് നിന്നോളൂ, സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. അപ്പൊ ഇതൊരു ചേണ്ട ഐഡിയയിൽ വന്നൊരു സംഭവമാണോ? സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു സംഭവമാണ്. പിന്നെ തൊട്ടികൾ വെച്ച് എന്തിനാണ്? അത് കുട്ടികളൊക്കെ മാറ്റിട്ട് വലുതാക്കുന്നവരെ നമുക്ക് കുട്ടികളിൽ. ഓക്കെ ഓക്കെ, കുട്ടികൾക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ഇതല്ലേ. ഓക്കെ, പിന്നെ ഇതെല്ലാത്തിലും ഫിഷിന്റെ പ്രൈസ് ഉണ്ട്. അതെല്ലാം ഡെവലപ്പിംഗിന്റെ സ്റ്റേജിലാണ്. ഇത് ഏതാണ്? നമ്മുടെ ആൽബിനോക്കോയുടെ കുട്ടികളാണ് ഈ കാണുന്നത്. ഒരുപാട് കുട്ടികളിലുണ്ട്. ഇതിനെല്ലാം വളർത്തിയെടുത്ത് നിങ്ങൾക്ക് തരാനായിട്ടാണ് വിനോദാട്ടം ഇത് ഇവിടെ സെറ്റപ്പ് ആക്കിയത്. പിന്നെ അതേപോലെ തന്നെ എല്ലാത്തിലും ബ്രൂട്ട് സ്റ്റോക്കുകളും കാര്യങ്ങളും എല്ലാത്തിലും കാണാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ടെറസിൻ്റെ മേലെയുള്ള സെറ്റപ്പുകൾ നമ്മൾ കണ്ടു. പക്ഷെ ഇനിയൊരു സംഭവം കൂടിയും വിനോദാൻ്റെ അടുത്ത് ഞാൻ കാണിക്കാൻ പറയുകയാണ്. നമ്മുടെ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്നെ പോലൊരു തുടക്കക്കാരന് RPMA ഹാച്ചിങ് എന്താണെന്ന് അറിയില്ല. അത് പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണിക്കണില്ല. പക്ഷെ അതിന് സിസ്റ്റം ഒരുക്കിയണതൊന്നും നമുക്ക് കാണാം. വിനോദായിട്ട് ഒന്ന് കാണിച്ചു തരുത്. RPMA-യുടെ എഗ് ഹാച്ചിങ്ങിന് വേണ്ടി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, പല ടൈപ്പ് ഓയിസൈഡ് എഗ് കിട്ടും, അതേപോലെ നമുക്ക് തൂത്തുപൊടിക്കാനും എഗ് കിട്ടും. നമ്മൾ 36 മണിക്കൂറോളം തൂത്തുപൊടിക്കുന്ന പഠിക്കുകയാണെങ്കിൽ ഹാച്ചിങ്ങിന് ടൈം കൊടുക്കും. ടൈം കൊടുക്കും. എഗ് ഇട്ട് ഒരു കുളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. ഓക്കെ ഓക്കെ, അതാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഗപ്പീസിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് അതായത് ഇതിന്റെ ഹാച്ചിങ് ടൈം എത്ര ദിവസമാണ്? അത് ഓരോ ടൈപ്പിനും വ്യത്യാസം വരും. 36 മണിക്കൂർ ചില 12 മണിക്കൂറിന് ഹാച്ചാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. വരുന്നുണ്ടല്ലോ, അതനുസരിച്ച് വലിയ നല്ല വ്യത്യാസം വരും. വരുന്നുണ്ടല്ലോ. ഇതിന് കെജിക്ക് എത്ര വരുന്നുണ്ട്? ഇവിടെ വിനോദേട്ടൻ അത് നമുക്ക് വില പറയണ്ടല്ലോ. വിനോദേട്ടാ, അപ്പൊ വിനോദേട്ടൻ ഇവിടെ നമ്മുടെ ഈ RPMA-യുടെ ഒരു ഹോൾസെയിൽ, അതായത് ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ഇത് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ ഇവിടെ നീളം എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? കൊറിയർ സർവീസ് ആയിട്ട് നമ്മൾ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങള്, അത് എത്ര KG ആയിട്ടാണ് കൊടുക്കുന്നത്? 100 ഗ്രാം തൊട്ട് അങ്ങോട്ട് മേലേക്ക് എത്ര KG വേണമെങ്കിലും നമുക്ക് സംഭവം സെറ്റപ്പ് ആക്കി തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിനോദേട്ടനെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ വിനോദേട്ടൻ, നമ്മൾ ഇനി എന്തായാലും അടിയിലേക്ക് കടക്കാം. ആ അടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ ഇവിടെ? ഷോർട്ട് ടെയിലും ഉണ്ടല്ലോ, നമ്മളിവിടെ വന്നപ്പോ ശ്രദ്ധിച്ച ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് ആ ഷോർട്ട് ടെയിലും കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ നല്ല വൃത്തിയും വെടുപ്പിലാണ് നമ്മുടെ വിനോദത്തോട് സെറ്റ് ചെയ്യുന്നത്. അത് പറയാതെ വയ്യ. കാരണം ഓരോരോ ഫാമുകൾ നമ്മൾ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവിടെ കുറേ ഇത് അവിടെ ഇത് അങ്ങനെയായിട്ട് ഒരുപാട് സെറ്റിങ്സ് കാണുന്നുണ്ട്. പക്ഷേ ഇത് വളരെ പ്ലാനിങ് ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഫാമാണ്. ഇതിന് ഫാം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അക്വറിയംസ് ആയാലും ടാങ്കുകളായാലും ഒരുപാട്, അതായത് ഫിൽട്രേഷനും എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു ഫാം തന്നെയാണ്. നിങ്ങളും തീർച്ചയായും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഫാമും കൂടിയാണ് നമ്മുടെ
ചേട്ടാ ഫാമിന് എന്തെങ്കിലും പേരുണ്ടോ? MSP Aqua. MSP Aqua വന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഒരു തരം സ്വട്ടൈലാണ്. കോയിസ്വട്ടൈലാണ് ഈ സംഭവം കാണുന്നത്. ഇത് ഞാനിത് എവിടെയും കാണാത്തൊരു സംഭവമാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ ഇവിടെ നല്ലോണം ബ്രീഡിംഗ് ആവുന്ന ഒരു സംഭവം? ഇല്ല, ആൽബീനോ ആണ്. അത് 10 കുട്ടികളൊക്കെ മാക്സിമം നമുക്ക് ഒരു കിട്ടുള്ളൂ. അതും നെറ്റ് വെച്ചില്ലെങ്കിൽ തീരെ കിട്ടില്ല. അപ്പൊ തന്നെ തിന്നുപോകൂല. ഇതിവിടെ സെയിലുണ്ടോ? കിടക്കുന്നാണല്ലോ. പിന്നെ കുട്ടികളെ കുറച്ച് മാറ്റിയിട്ടുണ്ടല്ലേ. ഇപ്പൊ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. പ്ലാറ്റികളിൽ നിന്ന് പ്ലാറ്റി പോലത്തെ ഒരു ഫിഷാണ് ശരിക്കും. അതായത് സ്വേട്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ വാള് പോലെ ഒരു മോനെ നിൽക്കുന്നത് തന്നെയാണ് സ്വേട്ടൈൽ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ റെഡ് സോട്ടൈൽ അതുപോലെ തന്നെ ഗ്രീൻ സോട്ടൈൽ അങ്ങനെ ഒരുപാട് സാധനത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും എല്ലാം ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് പാണ്ട. പാണ്ടല്ലേ ഇത്? അല്ലല്ല, സോട്ടൈൽ അതിന്റെ കോയി സോട്ടൈൽ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ എന്തായാലും മൊയിന ഉണ്ടല്ലേ. ഈ സെറ്റപ്പ് മൊത്തം മൊയിന കൾച്ചറിങ് ആണ്. മൊയിന കൾച്ചറിങ് ആണ് നമ്മുടെ വിനോദത്തെ സെറ്റപ്പ് ആക്കിയത്. അതായത് നമ്മുടെ ബക്കറ്റുകളിലാണ് നമ്മുടെ മൊയിന കൾച്ചറിങ്. പക്ഷെ മൊയിന കൾച്ചറിങ് നമ്മള് ഒരുവിധം കേട്ടത് കെട്ടി വെക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പലരും തെറ്റിദ്ധാരണ കെട്ടി വെക്കുന്ന ഒരു സംഭവം. കൊതുക് വന്ന് മുട്ടിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്ന ഒരു സിസ്റ്റം ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. വിനോദന്റെ ഗപ്പി ഇതിന്റെ മേലത്തെ കണ്ടു. ഇനി താഴത്ത് കുറച്ച് ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിന് മുമ്പ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്താനുണ്ടോ? അതിന്റെ സിസ്റ്റം ആണെങ്കിൽ വർക്കിംഗ് ഒന്ന്. ഓക്കെ ഓക്കെ. നമ്മുടെ സിസ്റ്റം ടാങ്കിന്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞു തരാം. അപ്പൊ അതിനായിട്ട് വിനോദേട്ടൻ നമുക്ക് പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്തായാലും അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നീങ്ങാം. അപ്പൊ ഇതാണ് നമ്മുടെ സിസ്റ്റം ടാങ്കിന്റെ ഇതെന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് അതിന്റെ ഫിൽറ്ററിങ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഓണാക്കാം. നമ്മുടെ വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടൊക്കെയായിരുന്നു. അപ്പോൾ വിനോദേട്ടൻ നമുക്ക് ഒന്ന് പറഞ്ഞു തരാം ഇതിനെക്കുറിച്ച്. ഇവിടുന്ന് എയറേഷൻ കൊടുത്തേക്കാണ് ഇവിടെ ഒരു പമ്പ് വെച്ചിട്ട്. ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്കിന്. ഓക്കെ. എയറേഷൻ കൊടുത്ത് വെള്ളം നമ്മൾ ഫുൾ ടൈം അങ്ങോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പുറത്തെ ടാങ്കിലാണ് സ്പോഞ്ച് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ മെക്കാനിക്കൽ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് ബാക്കിലത്തെ സിസ്റ്റംസ് ആണ്. ഇത് ഫ്രണ്ടിലത്തെ സിസ്റ്റംസ് ആണ് നമ്മൾ കൂടുതലും കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തോണ്ടിരിക്കുന്നത്. എയറേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയർ പമ്പ് ചെയ്തിട്ട് വെള്ളപ്പുറത്തേക്ക് ചാടാണ്. ചാടാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്പുറത്തും കൂടി ഒന്ന് കാണാം. ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ സിസ്റ്റം. ഇവിടെ നിന്ന് വെള്ളത്തിനെ, അതായത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഫിൽട്ടർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തുള്ള പൈപ്പ് ഫിൽട്ടർ ചെയ്ത്, അതായത് നമ്മുടെ വേസ്റ്റേജാണ് അപ്പുറത്തേക്ക് പോകുന്നത്. ഓക്കെ ഓക്കെ. അത് വന്നടിയുന്നത് നമ്മുടെ ഈ കല്ലുകളിലും സ്പോഞ്ചുകളിലാണ് വന്നടിയുന്നത്. അതിന് ഫിൽട്രേഷൻ ചെയ്തുള്ള വെള്ളമാണ് ഈ ഒരു പൈപ്പ് വഴി ഇപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിനോദേട്ടൻ്റെ ടാങ്കുകൾ നിങ്ങൾ നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ മനസ്സിലാവുള്ളൂ, ഒരു ടാങ്കിൽ പോലും മീനുകളുടെ വേസ്റ്റോ കാര്യങ്ങളോ അല്ല. അതുപോലെ തന്നെ ഇങ്ങനെ വൃത്തികെട്ട ഒരു രീതിയിൽ ഇങ്ങനെ കുറുകുറുന്നനെ കിടക്കുന്ന ഒരു സംഭവങ്ങളും കാര്യങ്ങളും വളരെ ഫിനിഷിംഗ് ആയിട്ട് നല്ല വൃത്തി മെടുപ്പിലാണ് ടാങ്കിലൂടെ കിടക്കുന്നത്. നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വെള്ളം ചാടുന്ന ഭാഗത്തായിട്ട് ഫിഷ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ വന്നതിനെ കാണാൻ പറ്റും. ആ ഏരിയയിലായിട്ടാണ് അവർ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും വിനോദായിട്ട് നമുക്ക് നമ്മുടെ താഴത്തേക്ക് പോയിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് നമ്മള് ഷീറ്റുകളത്തിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രഷർക്ക് വേണ്ടി കാണിച്ചെടുത്താലോ. അപ്പൊ നമുക്ക് എന്തായാലും താഴത്ത് കിടന്ന് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കിയിട്ടുണ്ടോ നമ്മുടെ വിനോദായിട്ട്? എന്താ ഇവിടെ മോട്ടർ, വലിയ മോട്ടർ, അതുപോലെ തന്നെ ഫുഡിന്റെ സെക്ഷൻ ആണല്ലോ വിനോദായിട്ട്. ജസ്റ്റ് അതുകൊണ്ട് കാണിച്ചു തരുമോ? ഫ്ലേക്സ് ഇരിക്കുന്നുണ്ട്. ഫ്ലേക്സ് ഇരിക്കുന്നുണ്ട്. അതും സെയിലുണ്ട്. പിന്നെ ജസ്റ്റ് നമുക്ക് കാണിക്കാം. ഇതാണ് ഈലാർവൽ. അപ്പൊ നമ്മുടെ വിനോദേട്ടൻ നമ്മുടെ എല്ലാ ടാങ്കുകളിലേക്കും കൊടുത്തുള്ള ഫിൽട്രേഷന്റെ പമ്പാണ് ഈ കാണുന്നത് അല്ലെ. മോട്ടർ മോട്ടറാണ് ഈ കാണുന്നത്. ഇതിൽ നിന്നാണ് നമ്മുടെ എല്ലാത്തെയും കണക്ഷൻ കൊടുക്കുന്നത്. ഇത് എത്ര ഇടത്തേക്ക് കൊടുക്കാൻ പറ്റും നമുക്ക്? 60 ടാങ്കുകളും കൊടുത്തിട്ടുണ്ട്. 60 ടാങ്കുകളും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നല്ലൊരു കറന്റ് കാശ് എങ്ങനെയാണ് ഇതിന്റെ വരുന്നത്? മീനാണ് മെയിനായിട്ട് നോക്കാം. വിനോദായിട്ട് ശരിക്കും പറഞ്ഞത് ഒരു കച്ചവടമാൻ്റെ ആയിട്ടല്ല. നമ്മളോട് വന്നപ്പോൾ വിനോദായിട്ട് കുറെ ക്ലാസ് കിട്ടി നമുക്ക്. അപ്പോൾ വിനോദായിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ മീനുകളെങ്ങനെ കൊടുക്കാനോ കൊടുക്കാനോ എന്ന് ചോദിക്കുമ്പോൾ വിനോദായിട്ടും പറയുന്നത് ഇത് ഞാൻ അത്യാവശ്യമായിട്ട്
ആണ് കൊടുക്കുള്ളൂ അല്ല, നമുക്കിപ്പോ ഒരു എണ്ണത്തിൽ കൂടുതൽ, അതായത് വിനോദന്റെ ഇവിടെ ടാങ്കുകൾ നിറഞ്ഞു കാണപ്പെടും. അതാണ് ആളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ രണ്ടെണ്ണം ഉണ്ടായിട്ട് അപ്പൊ തന്നെ കൊടുക്കുന്ന ഒരു പരിപാടി അല്ല ആളോട് ചെയ്യുന്നത്. ടാങ്ക് നിറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ചെയ്യുന്നത് അല്ല വിനോദേട്ടാ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു ഇത് മേഖല കൊണ്ടുപോവാ. അപ്പൊ എന്തായാലും നമുക്ക് അധികം വൈകാതെ നമ്മുടെ താഴത്തേക്ക് പോയിട്ട് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഒന്നും കൂടിയും ഒന്ന് കാണിക്കാം നമ്മുടെ എല്ലാവരും, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം നമ്മുടെ അതുപോലെ തന്നെ തൊട്ടികളിലുള്ള ഫിഷ് ടാങ്ക് സെറ്റപ്പ് രീതിയും, അതുപോലെ തന്നെ കുട്ടികൾ കുളിപ്പിക്കുന്ന ടാങ്കിലുള്ള സെറ്റപ്പ് രീതിയും, പിന്നെ ആ കുട്ടികൾ കുളിപ്പിക്കുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ നെറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാങ്കിങ് രീതിയും, പിന്നെ അങ്ങനെ എല്ലാം ഒരുപാട് അത്യാവശ്യം കാശ് മുടക്കിയിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് വിനോദമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്കിവിടെ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കിയതാണ്, ബ്രീഡിംഗ് കേജുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ബ്രൂഡ് സ്റ്റോക്കുകൾ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വിനോദായിട്ട് നമുക്ക് താഴ്ത്തി പോയാൽ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് താഴ്ത്ത് പോയിട്ട് വിനോദായിട്ട് ടാങ്ക് സെറ്റപ്പുകളൊക്കെ ഒന്ന് കാണാം ജസ്റ്റ് അവിടുത്തെ എന്താണ്. അപ്പൊ നമ്മുടെ താഴ്ത്ത് ചെറിയൊരു ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരുപാട് പരിചയപ്പെടുത്തണല്ലേ അവിടുത്തെ ഫിഷിനും കാര്യങ്ങളും. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അതിന്റെ ടെറസിന്റെ മേലുള്ള ഫിഷ് ടാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ജസ്റ്റ് നമ്മുടെ താഴത്തുള്ള ഫിഷ് ടാങ്ങുകളൊക്കെ നമുക്ക് ഒന്ന് ഓടിച്ച് കാണിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തത് വിനോദായിട്ട് സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് വളങ്ങളാണ് വിനോദായിട്ട് മീനുകൾക്ക് വേണ്ടി സെറ്റ് ചെയ്തത്. ഷീറ്റ് വളങ്ങൾ, അതുപോലെ ഫ്രിഡ്ജ് ബോക്സ്, അങ്ങനെ കുറഞ്ഞ ചെലവിലുള്ള രീതിയാണ് നമ്മുടെ താഴത്ത് ആൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ വിനോദായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫിഷിനും അവർ ഇതിനൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? ഇത് റൈറ്റ് ആണ്, റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ റൈറ്റ് ആണ് കിടക്കുന്നത്. റെഡ് ഡ്രാഗൺ, റെഡ് ഡ്രാഗൺ. ഓക്കെ, ഇത് എണ്ണത്തിൽ ഒരുപാട് ഉണ്ടല്ലോ. ഇത് അത്യാവശ്യം ഉണ്ട്, നല്ല ഡോർസലും കാര്യങ്ങളും വരുന്ന റൈറ്റ് ആണ്. ഓക്കെ ഓക്കെ, ഇത് അത്യാവശ്യം ഡിമാൻഡ് നിൽക്കുന്ന ഒരു ഫിഷ് ഞാൻ തോന്നുന്നുണ്ടല്ലേ. നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട് കാണാം. ഓക്കെ ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫിഷാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ വിനോദ് തന്നെ വിളിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കില്ലേ. അപ്പൊ ഇത് അത്യാവശ്യം എണ്ണത്തിൽ സെയിലുണ്ടെന്നാണ് വിനോദ് പറഞ്ഞത്. കാരണം നമുക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോൾ തന്നെ ഇത് ഒരുപാട് എത്രയോ 200-ൽ അധികം അല്ലെങ്കിൽ 300-ൽ അധികം സാധനങ്ങൾ ഇവിടെ ഉണ്ടല്ലേ വിനോദേട്ടാ. അത്യാവശ്യം ഉണ്ട്. പിന്നെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടാങ്കിൽ മീനിന്റെ ഭംഗികൾ കൂടുതൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ ആൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു തരം പ്ലാന്റ്, അത് നമ്മളെ നല്ല ഫിനിഷിങ്ങിലാണ് ആ ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്ലാന്റിനൊപ്പം നമ്മുടെ ഫിഷും കൂടി കിടക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അധികം വെയിലടിക്കാത്ത രീതിയിൽ പച്ച നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വിനോദായിട്ട് ചെയ്തത്. നമുക്ക് ഓവറായിട്ടുള്ള ഹീറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അല്ലേ. ഷെയ്ഡ് നെറ്റ് കെട്ടി കഴിഞ്ഞാൽ അധികം വെയിലും കാര്യങ്ങളും അടിക്കില്ല. അടിക്കില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ വിനോദായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ ഒരു ഫിഷിനെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് ടൈപ്പ് ഗപ്പിയാണ്? സിസർ ടൈൽ എന്ന് പറയുന്ന റൈറ്റാണ്. സിസർ ടൈൽ, ടൈല് വി ഷേപ്പ് ആയിരിക്കും, സിസർ പോലെ. അതായത് നമ്മുടെ കത്രിക പോലെ കട്ടായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇതൊരുപാട് എണ്ണത്തിലുണ്ട്. അപ്പൊ ഇതും സെയിലിന് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വിനോദേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല ഗപ്പികളെ മേടിച്ച് ബ്രീഡിംഗ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിനോദേട്ടന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫിഷ് കുറവാണ് എങ്കിൽ പോലെ ഫിഷ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇരുട്ടിന് അന്തരീക്ഷമായ കാരണം നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഇതിൽ മീൻ ഉണ്ട്. ഇത് എന്ത് ഫിഷാണ് കേട്ടത്? മെറ്റൽ റെഡ് എന്ന് പറയുന്ന റൈറ്റാണ്. മെറ്റൽ റെഡ് അല്ലേ, മെറ്റൽ റെഡ് ലൈസ്, മെറ്റൽ റെഡ് ലൈസ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് നമുക്ക് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് മറ്റൊരു ടാങ്കുകളിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിലും പിങ്കു, പിങ്കു എന്ന് പറയുന്ന റൈറ്റാണ്. നോർമൽ ടൈലുള്ള പിങ്കു എന്ന് പറഞ്ഞ ഗപ്പി ഫിഷ് ആണ് ഈ കാണുന്നത്. ഇത് അധികം സെയിലില്ല വിനോദേട്ടാ. കുറച്ചുണ്ട്, പിന്നെ പ്ലാന്റ്സിന്റെ ഇടയിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് കെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് അത്യാവശ്യം കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ ഇപ്പുറത്തും ഗപ്പീസ് കെടുക്കുന്നുണ്ട്. എണ്ണം കുറവാണ്. ഓക്കെ ഓക്കെ, ഇപ്പം അധികം പരിചയപ്പെടുത്താനായിട്ട് ഇനി ഇവിടെ ഗപ്പീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇനി വേറൊരു കാര്യം പരിചയപ്പെടുത്താൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടകളിൽ നമ്മളൊരു പ്ലാന്റ് അന്വേഷിച്ച് നമ്മളൊരു കടകളിൽ പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വില കൂടിയ പ്ലാന്റാണ് ചേട്ടാ, ജാവാമോസ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ആ പ്ലാന്റ് നമ്മുടെ വിനോദേട്ടന്റെ ഈ ഒരു ഗപ്പി ടാങ്കിൽ തിങ്ങിഞ്ഞിരിങ്ങിയാണ് കിടക്കുന്നത്. ജാവാമോസ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ കിടക്കുന്നത്. അപ്പൊ നമുക്ക് വിനോദേട്ട പോകുമ്പോൾ രണ്ട് മൂന്ന് ഇതിന്റെ തൈ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അത്യാവശ്യം അല്ലേ, ഇത് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഒരു ഇതായിരിക്കുമല്ലോ ശരിക്കും. മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ഇതുപോലെ. ഫ്രിഡ്ജ് ബോക്സിൽ ഇതിങ്ങനെ പിടിച്ചാണ് ഈ സാധനം കയറുന്നത്. ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ സാധനം ഇങ്ങനെ പിടിച്ച് കയറിക്കോളൂ അല്ലേ. അപ്പൊ ഇത് ഒരുപാട് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രിഡ്ജ് ബോക്സിലും നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഭൂരിഭാഗം ഫ്രിഡ്ജ് ബോക്സിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടെ അധികം മീനുകളൊന്നും പരിചയപ്പെടാനല്ല നമ്മുടെ സാധാരണ. ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. എന്നാലും ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ആയിട്ട് വില കുറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ അതായത് നമുക്ക് കുറഞ്ഞ രീതിയിൽ ഒരു കർഷകന് തുടങ്ങാവുന്ന എല്ലാ സെറ്റപ്പും, അതായത് എല്ലാത്തിലും മീനുകളില്ലല്ലോ വിനോദേട്ടാ. ചിലത് കാലിയായിട്ട് കിടക്കണം. നമ്മൾ മേലെ തന്നെയാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഏകദേശം മീനുകളും കാര്യങ്ങളൊക്കെ വിനോദേട്ടനെ കണ്ടു കഴിഞ്ഞു. അത്യാവശ്യം നല്ല ടാങ്ക് സെറ്റ് പടിയിലും മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജാവമോസ് എന്ന് പറഞ്ഞ സാധനം ഈ ടാങ്കിലും എല്ലാത്തിലും കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ട ജാവമോസിനേക്കാളും നല്ല ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്ന ജാവമോസ്, അതായത് ഇതാണ് കാണുന്നത്. ഒരുപാടുണ്ട്, നല്ലൊരു റേറ്റിനുള്ള സാധനം കിടക്കണ്ടല്ലോ. അതെ അതെ, നമ്മളിപ്പോ ഇതൊരു കാണുമ്പോ തന്നെ ഒരു അഴകാണ്, കാണുമ്പോ തന്നെ ഒരു ഭംഗിയാണ് ഈ സാധനം. അതിലെ ഫിഷ് കിടക്കുമ്പോൾ ശരിക്കും ആ ഫിഷിന് അത്രയും കളറ് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വിനോദേട്ടൻ, നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. കൂടുതൽ വിശേഷങ്ങൾക്കും വിവരങ്ങൾക്കും നമ്മുടെ വിനോദേട്ടനെ നിങ്ങൾ വിളിച്ച് ചോദിക്കുക.